ആദ്യം ബ്ലസ്സിങ് സാർ ബ്ലസ്സിങ് സാറിനെ കാണാൻ ഞാൻ പോയ അപ്പോ എനിക്ക് എപ്പോ അറിയില്ല മോഹൻലാൽ സാറിന്റെ പടമാണെന്ന് ആൻഡ് ബ്ലെസിംഗ് സാർ എന്നോട് ആ സ്റ്റോറി പറഞ്ഞു എനിക്ക് മനസ്സിലായി ഓക്കെ ഇതിൽ മോഹൻലാൽ സാറുണ്ട് അവരോടൊപ്പം അവരുടെ ഭാര്യയായിട്ട് എനിക്ക് അഭിനയിക്കണം ഇതിൽ ആൻഡ് ഒരു വളരെ സിമ്പിൾ ഹൗസ് വൈഫാണ് അത് ഇത് എല്ലാം ഞാൻ മനസ്സിലാക്കി ആദ്യം ഞാൻ എൻ്റെ റോൾ മനസ്സിലാക്കി ഓഫ്കോഴ്സ് ആ ഒരു സന്തോഷമുണ്ട് അയ്യോ മോഹൻലാൽ സാറിൻ്റെ കൂടി നമ്മൾ അവരുടെ ഒപ്പം നിന്നിട്ട് നമ്മൾ അഭിനയിക്കണം പക്ഷേ എനിക്ക് അറിയാത്ത ഒരു ലാംഗ്വേജ് ആണ് അതിൽ മോഹൻലാൽ സാറിനെ പോലെ ഓരോ ലിവിങ് ലെജൻഡാണെന്ന് ഞാൻ എപ്പോഴും പറയും അപ്പോൾ ഉള്ള ഒരാളുടെ കൂടി ഒരുമിച്ച് നിന്നിട്ട് ഒരേ ഫ്രെയിമിൽ നിന്നിട്ട് നമുക്കറിയാത്ത ഒരു ലാംഗ്വേജ് എങ്ങനെ ഞാൻ സംസാരിക്കുമാണ് എൻ്റെ പേടിയപ്പോൾ ഞാൻ അവരുടെ മുന്നിലെ ഫസ്റ്റ് ഷോട്ടിന് വേണ്ടി ഞാൻ പോയപ്പോൾ അവരെന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു മീര വെൽക്കം ടു ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി വി ഓൾ വെൽക്കം യു ലൈക്ക് പാർട്ട് ഓഫ് അവർ ഫാമിലി സീരിയസ്ലി ഫസ്റ്റ് സീൻ ഉണ്ടായി ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ഷോട്ടിൽ എനിക്ക് ഡയലോഗ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇറ്റ് വാസ് എ തിരുവാൻഡ്രത്തിൽ തന്നെ ഷൂട്ട് അവിടെ ഫാമിലിയുടെ കൂടിയ ഒരു സീക്വൻസ് ആണ് വളരെ ലൈറ്റ് ഹാർട്ടഡ് ഒരു സീക്വൻസ് ജസ്റ്റ് ഞാൻ വെറുതെ ജസ്റ്റ് മൂവിങ് അറൗണ്ട് ദ ഹൗസ് ഫുഡ് അത് ഇതെല്ലാം തരണിണ്ട് ആൻഡ് മെയിൻലി മോഹൻലാൽ സാറും നെടുമുടി വേണു സാറിൻ്റെ ഉള്ള ഒരു സീക്വൻസ് ആണ് അത് വളരെ സന്തോഷം യും തുറന്ന് പറഞ്ഞതിൽ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ അപ്പോൾ ലാലേട്ടനെ ഫസ്റ്റ് ടൈമില് കണ്ടപ്പോൾ ലാലേട്ടൻ എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാണല്ലോ ഫസ്റ്റ് ടൈമിൽ എന്തായിരിക്കും ലാലേട്ടൻ എന്തെങ്കിലും ഓർത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എനിക്ക് മലയാളം സിനിമയിലുള്ളവർ അപ്പോ എനിക്ക് ആരും അറിയില്ല അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേടിയോ അല്ല അങ്ങനെ ഒരു ഒരു ഫീലിംഗ് ഓഫ് അങ്ങനെയുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവില്ല അപ്പോൾ പക്ഷെ അവരുടെ കൂടി ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയ പിന്നെ അവരെ കാണുമ്പോൾ അവരുടെ പെർഫോമൻസ് എല്ലാം കാണുമ്പോൾ എനിക്കൊരു ഫീലിംഗ് ഓഫ് ഇൻസ്പിറേഷൻ വന്നു ഒരു വാ ഓ അങ്ങനെ ഉള്ള ഒരു ഫീലിംഗ് വന്നു വന്നു എൻ്റെ മനസ്സിൽ അവർ റിഹേഴ്സലിൽ അത്ര ഒന്നും ചെയ്യില്ല പക്ഷെ ആ ടേക്കിൽ അവർ ചെയ്യും അത് അത് കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങനെ ഷോക്ക് ആയിട്ട് നിൽക്കും നമ്മൾ ഹിസ് എ ബ്രില്യൻ പെർഫോമർ അവർ വളരെ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടത് ചെയ്യും അപ്പോൾ അത് നമുക്ക് കൂടി ഒരു ഇൻസ്പിരേഷനാണ് ഇൻസ്പിരേഷനാണ് നമുക്ക് കൂടി ഒരു ഓപ്പർച്യൂണിറ്റി അവർ തരും അങ്ങനെ പെർഫോം ചെയ്യാൻ അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം